ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുടി കൊഴിച്ചിലിൻ്റെ ചില കാരണങ്ങൾ നോക്കാം. മുടിയിൽ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനായി കാരണമാവുന്നുണ്ടോ? മുടിയുടെ അഴക് കൂട്ടാനായി പലതരത്തിലുള്ള ക്രീമുകളും ഹെയർ സ്റ്റൈലിംഗ് രീതികളും നമ്മൾ സ്ത്രീകൾ ചെയ്യാറുണ്ട്. സ്ട്രൈറ്റനിങ്, കളറിങ്, കേളിങ്, ഹോട്ട് കോം, ബ്ലോ ഡ്രൈയിങ് എന്നിങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ മുടിയുടെ പുറംപാളി കേടുപാടുകൾ വരികയും മുടി പൊട്ടിപ്പോവുകയും കൊഴിയുകയും ചെയ്യുന്നു. ഹെയർ ഡ്രയറിൻ്റെ അമിത ഉപയോഗവും മുടിക്ക് അത്ര നല്ലതല്ല. അതുപോലെയാണ് താരൻ. ശിരോചർമ്മത്തിൽ ചൊറിച്ചിലും ചുവപ്പും നേർത്ത ശൽക്കങ്ങളും ഒക്കെയായാണ് താരൻ പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണഗതിയിൽ താരൻ എന്നത് മുടി കൊഴിച്ചിലുണ്ടാക്കുന്ന ഒരവസ്ഥയല്ല. എന്നാൽ താരൻ രൂക്ഷമായാൽ അസഹ്യമായ ചൊറിച്ചിലുണ്ടാവും. ശിരോചർമ്മത്തിൽ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇവ കൂടാതെ മുടി വളർച്ച മുരടിക്കുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും. താരൻ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ചെറിയ തോതിലുള്ള താരനുള്ളവർക്ക് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണ ഇത് ആവർത്തിക്കാം. ഇതല്ലാതെ ചില ഹോം റെമഡികളും പരീക്ഷിക്കാവുന്നതാണ്. ആര്യവേപ്പ്, തുളസി പോലെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയ ഇലകൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ താരൻ കൂടുതലുള്ളവർ ആഴ്ചയിൽ 2-3 തവണ ആൻറ്റി ഫംഗൽ ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുന്നതാണ് നല്ലത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ എടുക്കാവുന്നതുമാണ്. കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടതായും വരുന്നു. ചില രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ മുടി കൊഴിച്ചിലുണ്ടാക്കുമോ? മുടിയുടെ വളർച്ചാ ചക്രത്തെ ബാധിക്കുന്ന മറ്റ് മരുന്നുകളുടെ ഉപയോഗം മുടി കൊഴിച്ചിലിന് കാരണമാവും. ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിലുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള കീമോതെറാപ്പിയാണ്. ഈ ചികിത്സ മുടിയുടെ ആനജൻ ഘട്ടത്തിലുള്ള കോശങ്ങളെ ബാധിച്ചാണ് മുടി വേരോടെ കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നത്. ചില വേദനാ സംഹാരികൾ, അപസ്മാര മരുന്നുകൾ, പ്രമേഹ മരുന്നുകൾ, ക്ഷയത്തിനുള്ള മരുന്നുകൾ തുടങ്ങി ഇവയെല്ലാം മുടി കൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഇവ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റുകയോ ഡോസ് കുറയ്ക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതായി മുടിക്കായ. മുടിക്കായ എന്നാൽ എന്താണ്? മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, തൊട്ടാൽ മണൽത്തരികൾ പോലെ അനുഭവപ്പെടുന്ന 1-2 mm വലിപ്പമുള്ള വളർച്ചകളെയാണ് മുടിക്കായ എന്ന് പറയുന്നത്. ചൂടും വിയർപ്പും കൂടുമ്പോഴുള്ള കാലാവസ്ഥയിൽ ഇത് കൂടുതൽ കാണുന്നു. നനവുള്ള മുടി കെട്ടിവെക്കുന്നതും ഇതിന് മറ്റൊരു കാരണമാണ്. ഇതിനെ പെട്ടെന്ന് മുടിയിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധിക്കുകയില്ല. മുടി പൊട്ടാനുള്ള വലിയൊരു കാരണം മുടിക്കായയാണ്. മുടി കളയുക, ആൻറ്റി ഫംഗൽ ഷാമ്പുകൾ ഉപയോഗിച്ച് മുടി വൃത്തിയാക്കുക എന്നതൊക്കെയാണ് ഇതിനെ അകറ്റാനുള്ള ലളിതമായ മാർഗങ്ങൾ. ചിലപ്പോൾ ഉള്ളിലേക്ക് ആൻറ്റി ഫംഗൽ ഗുളികകൾ കഴിക്കേണ്ടി വരാം. മുടിയുടെയും ശിരോചർമ്മത്തിൻ്റെയും വൃത്തി എന്നത് മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എണ്ണമയവും വിയർപ്പും അഴുക്കും തങ്ങി നിൽക്കുന്നത് താരനും മറ്റ് അണുബാധകൾക്കും തുടർന്ന് മുടി കൊഴിച്ചിലിനും കാരണമാകുന്നു. ചെമ്പരത്തി താളിയും നെല്ലിക്കയും മറ്റ് പ്രകൃതിദത്തമായ ഷാമ്പുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തലമുടിക്ക് എപ്പോഴും നല്ലത്. എന്നാൽ അവ തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റും കണക്കിലെടുത്താണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എളുപ്പലഭ്യമായ ഷാമ്പുകൾ ഉപയോഗിക്കാൻ എല്ലാവരും താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നേച്ചുറലായിട്ടുള്ള, അധികം കെമിക്കലുകളില്ലാത്ത ഷാമ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഷാമ്പുവിലടങ്ങിയ ഡിറ്റർജൻറ്റും പതയുന്ന ഘടകങ്ങളും എണ്ണമയവും അഴുക്കും വൃത്തിയാക്കുമെങ്കിലും മുടിയെയും ശിരോചർമ്മത്തെയും വരണ്ടതാക്കുന്നു. കൂടുതൽ വിയർപ്പും എണ്ണമയവും ഉള്ളവർക്ക് ആഴ്ചയിൽ 2-3 തവണ ഷാമ്പു ഉപയോഗിക്കാം. ഷാമ്പു ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് ആവശ്യകതയാണ്. 2 തരം കണ്ടീഷണർ ലഭ്യമാണ്. 1 മുടിയിൽ പുരട്ടി കഴുകിക്കളയുന്നവ, മുടി തുവർത്തിയതിനു ശേഷം പുരട്ടാവുന്നവ. ഇങ്ങനെ 2 തരത്തിൽ അവൈലബിളാണ്. മുടി വരളാതിരിക്കുന്നതിന് തിളക്കത്തോടെ ഇരിക്കാനും കണ്ടീഷണർ നല്ലതാണ്. നമ്മുടെ വെളിച്ചെണ്ണയും നല്ലൊരു കണ്ടീഷണറാണ്. മുടിയുടെ പുറംപാളിയായ ക്യൂട്ടിക്കിളിനെ സംരക്ഷിക്കാൻ, പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് തടയാനും വെളിച്ചെണ്ണയും കണ്ടീഷണറും സഹായിക്കുന്നു. കൂടാതെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹെയർ കളറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലമുടിയിൽ നര വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിലുപയോഗിക്കുന്ന കെമിക്കലുകൾ നമ്മുടെ തലമുടിയിലെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനാൽ മുടി കളർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മുടി കൊഴിച്ചിലിന് മറ്റൊരു കാരണമാണ് വിറ്റാമിനുകളുടെ കുറവ്. വിളർച്ച, രക്തക്കുറവ് തുടങ്ങിയവയും വിറ്റാമിൻ B12, വിറ്റാമിൻ D എന്നിവയുടെ കുറവും മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ്. അതിനാൽ ശിരോചർമ്മത്തിലോ മുടിയിഴകളിലോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ
ഡോക്ടറെ സഹായം തേടാൻ മടിക്കരുത്. കൂടുതൽ ഇൻഫർമേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.